രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് ബി ജെ പി മുക്ത ഭാരതമാണോ അതോ എൽ ഡി എഫ് മുക്ത കേരളമാണോ അല്ല അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകേണ്ട ഈ യാത്ര കേരളത്തിൽ ഇത്രയധികം ദിവസം എന്തിനാണ് ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ സ്വീകരണ കേന്ദ്രങ്ങൾ ചിലടത്തൊക്കെ പേരിന് വേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ ഒരൊറ്റ സ്വീകരണ കേന്ദ്രം എന്താണ് അങ്ങനെ ഭാരത് ജോഡോ യാത്ര എന്നത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന രീതിയിലേക്ക് പ്രചരണം നടത്തുമ്പോൾ കന്യാകുമാരിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പദ്ധതി അല്ലെങ്കിൽ ഈ പദയാത്ര എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിപുലമായി വ്യാപിപ്പിക്കുന്നില്ല പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ഇതാണ് ഭാരത് ജോഡോ യാത്രയുടെ ലക്ഷ്യം എന്നാൽ കന്യാകുമാരി ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പിടിച്ചെടുക്കുമെന്ന അമിത്ഷായുടെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനം അതിനെ തടയാൻ വേണ്ടിയാണോ ഭാരത് ജോഡോ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് അതോ ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് അഭയം തേടിയതുപോലെ ഉള്ളിടത്ത് കൂടുതൽ പ്രചരണം നടത്താം അപ്പോ സീറ്റുകൾ കുറയില്ലല്ലോ എന്ന് വിചാരിച്ചാണോ ഏതായാലും കേരളത്തിലാണ് ഇനിയിപ്പോ ഗാന്ധി കുടുംബം മത്സരിക്കാൻ ഏറ്റവും സേഫ് എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ കനിവ് വേണം സ്റ്റാലിന്റെ കനിവുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ പോകാൻ സാധ്യതയുള്ളവർ വരെ ജയിക്കുമല്ലോ ഉദാഹരണത്തിന് ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം അദ്ദേഹം ശിവഗംഗയിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചു അദ്ദേഹം അതിനു മുമ്പ് മത്സരിച്ചപ്പോൾ അതായത് മുന്നണിയുടെ ഭാഗമല്ലാതെ മത്സരിച്ചപ്പോൾ കെട്ടിവെച്ച പോലും കിട്ടിയില്ല ഇതൊക്കെ കൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ ഈ പറയുന്ന കന്യാകുമാരിയിൽ തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ സ്റ്റാലിനെ വിളിച്ചത് അല്ലേ സഖ്യകക്ഷികളിൽ ഏറ്റവും പ്രമുഖൻ സ്റ്റാലിൻ തന്നെയാണ് സ്റ്റാലിന്റെ മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒക്കെ നടക്കും എന്നാണ് വിചാരിക്കുന്നത് പല സഖ്യകക്ഷികളും യു പി എയുടെ ഭാഗമായി ഇപ്പോഴും ഉണ്ടെങ്കിലും അവരാരും കോൺഗ്രസ് ജയിക്കണമെന്നോ കോൺഗ്രസ് വളരണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല എന്നാൽ സ്റ്റാലിൻ ഒരു ചിന്തയില്ല തന്റെ സംസ്ഥാനത്ത് ഡി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലുണ്ട് അത് മതി ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ ഇതൊക്കെയാണ് ലക്ഷ്യം കേരളത്തിൽ കൂടുതൽ സ്ഥലത്തും ജോഡോ യാത്ര നടത്തുന്നത് സി പി എമ്മിനെതിരെയുള്ള പ്രചരണമായിട്ടാണ് പലരും കണക്കാക്കുന്നത് സി പി എമ്മിനെ താറടിച്ച് കാണിക്കാനും സി പി എമ്മിനെ മോശമാക്കാനും ഇവിടത്തെ നേതാക്കൾ മിടുക്കരാണല്ലോ കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ അതിൽ ഒന്നാമന്മാരാണല്ലോ അതുകൊണ്ട് തന്നെ ജോഡോ യാത്ര നടത്തി സി പി എമ്മിനെ അങ്ങ് പൊളിച്ചുകളയാം എന്നൊക്കെയാണോ വിചാരം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചത് കേരളത്തിൽ സി പി എം ഇല്ലാത്തതുകൊണ്ടോ സി പി എമ്മിന്റെ ശക്തി കുറവായതുകൊണ്ടോ അല്ല ഒരു എൻ എൻബ്ലോക്കായി പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്ന് മാത്രം അതുകൊണ്ടാണ് എല്ലാവരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് സി പി എം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇപ്പൊ ജോഡോ യാത്രയുടെ ലക്ഷ്യമെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായി മുഖാമുഖം ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പരിപാടികൾ ഇല്ല മധ്യപ്രദേശിലോ ഗുജറാത്തിലോ എന്തിനധികം പറയുന്നു ഛത്തീസ്ഗഡിൽ പോലും ഇത്രയധികം വിപുലമായ പരിപാടി ഉണ്ടോ ഏതായാലും ആകെ ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ആകെ രണ്ട് മുഖ്യമന്ത്രിമാരേ കോൺഗ്രസിനുള്ളു അവരെ കൂടി ഈ യാത്രയുടെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കം അങ്ങനെ സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിമാരല്ല പ്രവർത്തകർ അതായത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമാരോ ഒക്കെയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ നടത്തേണ്ടത് ഇവിടെ മാത്രം നേരെ തലതിരിച്ചാണ് അല്ല എല്ലാം തലതിരിഞ്ഞതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഈ ഗതിയിലായതായി മാധ്യമപ്രവർത്തകരും എല്ലാവരും പറയുന്നത് കണക്കുകൾ കൃത്യമായി ഉദ്ധരിച്ചാൽ അത് വ്യക്തവുമാണല്ലോ അൻപത്തിരണ്ട് സീറ്റാണ് ഇപ്പോൾ ആകെ പാർലമെന്റിൽ കോൺഗ്രസിനുള്ളത് അതും ലോക്സഭയിൽ അടുത്ത തവണ ഇത്രയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഏതായാലും ജോഡോ യാത്ര മുന്നോട്ട് പോകുമ്പോൾ സി പി എം മുക്ത കേരളത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ബി ജെ പിക്ക് പോരാട്ടം അത് നടക്കുമെന്ന് തോന്നുന്നില്ല അത്രയധികം ദുർബലമായിരിക്കല്ലേ കോൺഗ്രസ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക